ഒരാളെ മതം മാറ്റിയാൽ 100 തവണ ഹജ്ജിന് പോയ ഫലം കിട്ടുമെന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു മതപരിവർത്തനത്തിന്റെ ഞെട്ടിക്കുന്ന വസ്തുതകൾ. തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയൊക്കെ അടിവീർ അന്വേഷിച്ചു പോകുമ്പോൾ അവരുടെയൊക്കെ ആദ്യ അജണ്ട മതപരിവർത്തനം തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ മെയ് 9-നാണ് മധ്യപ്രദേശ് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ATS തീവ്ര ഇസ്ലാമിക സംഘടനയായ ഹിസ്ബുത് തഹീർ ആദ്യം പ്രവർത്തിച്ചത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയായിരുന്നു എന്ന് കണ്ടെത്തിയത്. ഈ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന പ്രതികൾ ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ചിരുന്നു. മാത്രമല്ല ഇവരിൽ ഹിന്ദു മതം വിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു മിക്കവരും. സൗരഭ് രാജ് വൈദ്യ മുഹമ്മദ് സലീമായി മതം മാറി. ദേവി നാരായൺ പാണ്ഡ അബ്ദുറഹ്മാനായി. വിനുകുമാർ മുഹമ്മദ് അബ്ബാസ് അലിയായി മതം മാറി. പ്രതികളായ മൂന്ന് പേരും ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായി ATS വൃത്തങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഭോപ്പാലിലെ ഒരു സ്വകാര്യ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തങ്ങളുടെ മകൻ സൗരഭ് രാജിനെ കൂടെയുണ്ടായിരുന്ന മുതിർന്ന സഹപ്രവർത്തകനായ ഡോക്ടർ കമൽ ബ്രെയിൻ വാഷ് ചെയ്ത് സലീമാക്കി മാറ്റുകയായിരുന്നുവെന്ന് സൗരഭ് രാജിന്റെ മാതാപിതാക്കൾ പറയുന്നു. മകൻ സക്കീർ നായിക്കിന്റെ വീഡിയോകൾ സ്ഥിരം കാണാറുണ്ടെന്നും അവർ പറഞ്ഞു. ജിം പരിശീലകനും പ്രൊഫസറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഉൾപ്പെടെയാണ് ഹിന്ദു യുവാക്കളെ മതം മാറാൻ പ്രേരിപ്പിച്ചത്. ആദ്യം മതം മാറാൻ യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്തു. മതം മാറിയ ശേഷം മതം മാറിയ അതേ യുവാക്കൾ അവരുടെ ഭാര്യമാരെയും അതേ മതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു. ഇതാണ് മധ്യപ്രദേശിൽ നടന്നത്. മധ്യപ്രദേശ് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയതെല്ലാം സത്യമല്ലെന്ന് പറഞ്ഞ് വരരുത് ഇവിടുത്തെ മതേതരക്കാർ. എത്ര മൂടിവെച്ചാലും ചില സത്യങ്ങൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ജിഹാദി കാക്കകൾക്കുള്ള കീടനാശിനിയാണ് മധ്യപ്രദേശ് പോലീസ്. സീഡ് ന്യൂസ്, കോഴിക്കോട്.